السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമുക്ക് ഒന്നിച്ചിതൊന്ന് പാടിയോ. واهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ان شاء الله നാലെയാണ് നമ്മുടെ നോമ്പുതുറ. ബദരീങ്ങളുടെ ദിവസത്തിലെ നോമ്പുതുറ ഇൻഷാല്ലാ നാളെയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മുടെ ഈ ഫ്രൂട്ടും അതുപോലെ അതിൻ്റെ കരിച്ച പൊരിച്ച് അതുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നാളെ വൈകുന്നേരം എല്ലാവരും കൂടി എത്തുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് നമുക്ക് ഇൻഷാല്ലാ നാളത്തെ തുറ ഇവിടെ നിന്ന് ആക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ സാധാരണ ഇന്നത്തെ കാലത്ത് ഈ ബദർ ദിനം വന്നാൽ അല്ലെങ്കിൽ വേറെ ഏതൊരു ദിനങ്ങളാണെങ്കിലും ശേഷം ഇസ്ലാം വാളുകൊണ്ടാണ് ഉണ്ടായത്. ഇസ്ലാം ഉണ്ടായത് വാളുകൊണ്ടാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുപയോഗിക്കുന്ന ഭാഷ അന്ന് ഉപയോഗിച്ചത് മജ്നൂൻ എന്ന്. വമാ സാഹിബുകും ബിമജ്നൂൻ, ഭ്രാന്തൻ എന്ന് എന്താക്കിയിട്ടുണ്ട്, അവർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഭ്രാന്തനായ കാടനായ ഒരു മനുഷ്യനാണ് മുഹമ്മദ്. വാളുകൊണ്ട് പ്രചരിപ്പിച്ചു ഉള്ള യുദ്ധം തീർത്തുണ്ടായി, ആളുകളെ തീർത്ത് കൊന്നു. കൂടാരങ്ങൾ കെട്ടി അവിടെ ഇരുന്നിട്ട് സഹാബത്ത് എന്ന് പറഞ്ഞ് അനുയായികളെ ഇങ്ങനെ വിട്ടിട്ട് അവര് യുദ്ധം ചെയ്യാ, ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ഭൗതികവാദികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും അബദ്ധവശാൽ നമ്മൾ കേട്ടാൽ പോലും നമുക്ക് ഇഷ്ടാൽ വരുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയാണോ ബദറിലൊക്കെ ഇങ്ങനെ പോരാടിയത്. ഇവിടെ ഒരു ബദർ നടക്കുന്നു പറയൂലേ, അങ്ങനെ പോരാടിയത്, ഉഹദ് യുദ്ധം, ഇതൊക്കെ എങ്ങനെയാ ഉണ്ടായത് എന്നത് ഒരു ധാരണ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ടാണെങ്കിലും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകൽ അത്യാവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, വളരെ മോശമായി ഇങ്ങനെ ചിത്രീകരിക്കുന്ന കാലമായതിനാൽ പ്രത്യേകമായി. എന്നാൽ അതാണ് നമ്മൾ ആദ്യം മുതലേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു രത്ന ചുരുക്കം, വളരെ രത്ന ചുരുക്കം നമ്മൾ മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് ഇസ്ലാം രണ്ടാമത് പുനർജനിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം എന്നത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ല. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദ്യമായി ഭൂമിയിൽ മനുഷ്യന്റെ അസ്തിത്വം ഉണ്ടാകുന്നത് ആദൻ നബിയാണ്. ആദൻ നബി മുതലുള്ള ഒരുപാട് പ്രവാചകന്മാർ പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല, മറ്റാരുമില്ല എന്ന തൗഹീദിന്റെ വാചകമാണ്. അതാണ് മുഹമ്മദ് നബിയിലേക്ക് എത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി ഖുറൈശിയിൽ ജനിക്കുവാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ആമിന ബീവിയുടെ മകനായി ജനിക്കുന്നു. ജനിച്ച് വീഴുന്നത് വരെ അല്ലെങ്കിൽ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ മരിച്ചുപോയി. സിറിയയിലേക്കോ യമനിലേക്കോ പോയി തിരിച്ചു വരുന്ന വഴിയിൽ മക്കയിൽ നിന്ന് 480 കിലോമീറ്റർ അപ്പുറം മദീനയിൽ വെച്ച് മരണപ്പെടുകയാണ് അബ്ദുള്ള എന്ന പറഞ്ഞവർ. കാലങ്ങൾ കഴിയാൻ തുടങ്ങി. 6 വയസ്സ് പ്രായമായപ്പോൾ മുത്തനബി ചോദിക്കുന്നുണ്ട്, എന്റെ വാപ്പ എവിടെയാണ് ആമിന ബീവിയോട്. ആമിന ബീവി അവസാനം 6-ാമത്തെ വയസ്സിൽ 26-കാരിയായ ആമിന ബീവി കുഞ്ഞു
കുഞ്ഞിന്റെ കൈയും പിടിച്ച് മദീനയിലേക്ക് അടിമ സ്ത്രീയോടുകൂടെ പോവാണ്. മദീനയിൽ നിന്ന് വാപ്പയുടെ കബറിടത്തിൽ ചെന്നിട്ട് ദുആ ചെയ്തതിന് ശേഷം മടങ്ങി വരുമ്പോൾ അബവ എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ എത്തിയപ്പോൾ പനി പിടിക്കുന്നു. 26-കാരിയായ മാതാവ് ആമിന ബീവിയും ഈ ലോകത്തോട് കൊച്ചു കുട്ടിയായ 6-വയസ്സുകാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മുന്നിൽ വെച്ച് മരിക്കുവാണ്. എല്ലാ രീതിയിലും നിരാശനായ, മിസ്കീനായ, യതീമായ, ജീവിതത്തിൽ വാപ്പ എന്ന് നേരിട്ട് വിളിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയായി നിഷ്കളങ്കനായി വളരുന്നു. കാലങ്ങൾ കഴിഞ്ഞു, 25 വയസ്സായി. കല്യാണം കഴിക്കുവാൻ ആദ്യമായി ഖദീജ ബീവിയെ 40 വയസ്സുള്ളവർക്ക്. ദിവസങ്ങൾ പിന്നെയും പിന്നിട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന ദീനാണ് അന്ന് നിലനിന്നിരുന്നത്. ഇബ്രാഹിം നബി എന്ന് പറയുന്നത് നബി തിരുമേനിയുടെ ഉപ്പാപ്പയാകുന്ന 4000 വർഷം മുമ്പ്. എന്നാൽ 40 വയസ്സിൽ ഈ ധ്യാനങ്ങളും ഭജനവുമായി ജബലിമലൂറിലെ ഹിറ ഗുഹയിൽ ചെന്ന് ദുആ ചെയ്യുന്ന ആ സമയത്താണ് 40-ാമത്തെ വയസ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നത്, നബിയെ നബിയാക്കുന്നത്, പ്രവാചകനായി മാറുന്നത്. ശേഷം തൗഹീദാണ്, ഏകനായ മനുഷ്യൻ, ഏകനായ മുസ്ലിമായാണ് മടങ്ങി വരുന്നത്. രണ്ടാമതായി ഖദീജയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കണ്ടു, അത് ജിബ്രീലാണെന്നൊക്കെ നിർണയിക്കുകയും ഖദീജ ബീവി മുസ്ലിമായി സ്വന്തം കൂട്ടുകാരനായ 2 വയസ്സിന് എളുപ്പമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് മക്കയിലുള്ള 200-250-300 മനുഷ്യന്മാർ, പാവപ്പെട്ട ബിലാലിനെ പോലെയുള്ള കുറച്ചാളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നല്ലാതെ കാര്യമായി ആളുകൾ വന്നില്ല. പരിഹസിക്കാൻ തുടങ്ങി. സിഹ്റിന്റെ ആളാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു, ഭ്രാന്തൻ എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാതൊരു രീതിയിലുള്ള എളുപ്പവും തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന നബിയെ, അങ്ങേക്കിനി വിശ്രമിക്കാനുള്ള സമയമില്ല, ഇനി പ്രബോധനത്തിനുള്ള സമയമാണെന്ന് പറയാണ്. ഒരുപാട് കുഫ്റിന്റെ കൂട്ടത്തിൽ മാത്രം നമ്മൾ വിളിച്ചു അറിയാണ് അൽഹംദുലില്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളീൻ എന്ന് പറയുകയാണെങ്കിൽ, മുഅ്മിനീങ്ങളെ, ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിക്കണം എന്തൊക്കെയാണ് വിഷയങ്ങൾ വരാൻ പോവുക. ഇതുപോലെയാണ് നബിക്കും വന്നത്. കുടുംബക്കാർ എതിർത്തു, അല്ലമീൻ എന്ന് പറയുന്നവരും എതിർത്തു. എല്ലായിടങ്ങാറുകളും ബിലാലിനെയും യാസറിനെയും എല്ലാ ആളുകളെയും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നു, അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ രീതിയിലും ഇന്ന് ബുൾഡോസറുകൾ ഉപയോഗിച്ച് മുസൽമാന്റെ വീടാണെങ്കിൽ പൊളിച്ചു കളയുന്നുവെങ്കിൽ, അന്നത്തെ സ്ഥിതിയിൽ കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു കളയുക, വീട്ടിലേക്ക് ആളുകൾ അതിക്രമിച്ചു കയറി, ഇങ്ങനെ എല്ലാവിധ ഷെറുകളും ആയപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നത്, നബിയെ അങ്ങേ കൊല്ലാനുള്ള പ്ലാനാണ് ദാറുന്നദ്വയിൽ വെച്ച് ഇന്നലെ നടന്നത്. അതുകൊണ്ട് അങ്ങ് വേഗം തന്നെ ഇന്നത്തെ രാത്രിയിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി വേഗം ഹിജ്റ പോയിക്കോ, മദീനയിലേക്ക് പോയിക്കോ. ഹിജ്റ എന്നാൽ വീട് നോക്കണ്ട, സ്ഥലം നോക്കണ്ട, പണം നോക്കണ്ട, ഒന്നും നോക്കേണ്ടതില്ല. എല്ലാം വിട്ടെറിഞ്ഞ് മക്ക എന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹറം ഭൂമിയായ മക്കയും വിട്ട് പോയിക്കോളീൻ എന്ന് സയ്യിദനാ മുഹമ്മദ് മുസ്തഫ നബി തിരുമേനി യാത്രയായി. ഇത് വളരെ ചുരുക്കിയായി പറയുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് യാത്ര ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മക്കയിലേക്ക്. യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബി തൗറാത്ത് വായിച്ചിട്ട് വന്നതാണ് അന്തിപ്രവാചകനുണ്ട് എന്ന്. അദ്ദേഹം സ്വർണ ബിസിനസ് ചെയ്ത് ഇഷ്ടം പോലെ പൈസ. ആ പൈസയെല്ലാം പിന്നീട് അള്ളാൻ റസൂലും മദീനത്തേക്ക് പോയി നിറഞ്ഞതോടുകൂടി അദ്ദേഹം മെല്ലെ യാത്ര മക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം കുതിരപ്പുറത്ത് കയറി. ഖുറൈശികൾ അയാളെ കണ്ടുവച്ചിരുന്നു. അദ്ദേഹത്തിനെ കണ്ടുവച്ചപ്പോ അയാൾ അത്രയും വലിയ പണക്കാരനാണ്.
അദ്ദേഹം ഒരു കുന്നിന്റെ മുകളിലെത്തുമ്പോഴത്തേക്ക് ഖുറൈശികൾ പിന്നാലെ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്തൊക്കെ എന്റെ നിധി ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും സ്വർണമുണ്ട്, എന്റെ വീടുണ്ട്, എന്റെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ എടുത്തോളി, ഞാൻ പോവാണ് മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക്, പാപ്പറായി ഞാൻ ചെന്നോളാം, എനിക്കത് വിഷയമല്ല എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. ഇതുപോലെ എല്ലാം വിട്ടെറിഞ്ഞ് വെറും കയ്യോടെ കുബാ പള്ളിയാണ് ആദ്യമായി മദീനയിൽ ഉണ്ടാക്കുന്നത്. കുബാ പള്ളി നിർമ്മിക്കുന്ന ആ സമയത്ത് മഹാന്മാരായ സഹാബത്ത് ഓരോരുത്തരിങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന്റെ ദിവസങ്ങൾക്കുള്ളിൽ വന്നുകൊണ്ടിരുന്നു കീറി പറഞ്ഞ വസ്ത്രങ്ങളുമായി. ചില ആളുകൾക്ക് വസ്ത്രമില്ല, ചില ആളുകൾ കൂടിപ്പോയിട്ടുണ്ട്. ഏഴും എട്ടും ദിവസങ്ങൾ മദീനത്തേക്ക് മക്കയിൽ നിന്ന് യാത്ര ചെയ്തിട്ട്, കാരണം ഒന്നുമില്ല ഭക്ഷണം കഴിക്കാനെന്ന്, അത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞ് തിരിച്ചു പോന്ന സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 250 മാത്രം വരുന്ന സഹാബത്താണ് അന്ന് മക്കയിലുള്ളത് എന്നോർക്കണം. ഹിദായത്ത് നൽകിയതിനാൽ മദീനയിലെ 100 മുസ്ലിമീങ്ങൾ അൻസാറുകളായ ആളുകൾ മുസ്ലിമായ ഒരു സമയമാണെന്ന് ഓർക്കണം നമ്മളെ. എന്നാൽ മക്കയിലുള്ള പലരെയും ഖുറൈശികൾ വിടുന്നില്ല, പലരെയും കൊല്ലാൻ തുടങ്ങി, പലരെയും അവിടെ സ്ത്രീകളെ വിഭജിക്കാൻ തുടങ്ങി. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി. ചില ആളുകൾ മുസ്ലിമാണെന്ന് പുറമെ പറയാതെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ മദീനത്തെത്തിയിട്ടോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും അവർക്ക് വെറുതെ വിടാനില്ല ഒരവസ്ഥയല്ലായിരുന്നു. വെറുതെ വിടാൻ അവർ തീരുമാനിച്ചില്ല. മദീനയിലെ പരിസരങ്ങൾ വന്നിട്ട് അവിടുത്തെ ജൂതന്മാരെയും അവിടുത്തെ നസാറാക്കളെയും ക്രിസ്ത്യാനികളെയും സ്വാധീനിച്ചിട്ട് സഹാബത്തിന്റെ പശുക്കളെ എടുത്തുകൊണ്ടുപോവുക, സഹാബത്തിന് അന്ന് ആകെയുള്ള ആടുകളെ എടുത്തുകൊണ്ടുപോവുക, ഇടക്കിടക്ക് ആളുകളെ പിടിച്ചിട്ട് വധിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഹിജ്റ പോയി എവിടത്തേക്കൊക്കെയോ ചിതറി ഓടിയ അവിടുത്തെ സഹാബത്തിന്റെ മദീനയിലെത്താത്തവരുണ്ട്, ജിദ്ദയിൽ കുടുങ്ങിയവരുണ്ട്, ഇങ്ങനെ പലയിടങ്ങളിലും ചിതറിയവരുണ്ട്. എന്നാൽ അവരുടെ എല്ലാം സ്വത്തുകൾ സ്വരൂപിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 60,000 ദിനാറും 1,000 ഒട്ടകവുമായാണ് അബൂ സുഫിയാൻ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പകുതിയിലേറെയും ഈ സഹാബത്തിന്റെ മുതലാണ്. ഈ മുതലുമായി തിരിച്ചു വരുന്ന അബൂ സുഫിയാനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ 40 ആളുകളെ അബൂ സുഫിയാന്റെ കീഴിലുള്ളൂ. അബൂ സുഫിയാന്റെ കൂടെ ഇത്രയും വലിയ സമ്പാദ്യവും, എന്നാൽ 1,000 ചില്ലാണ് മുട്ടകം എന്ന് പറഞ്ഞാൽ എത്രത്തോളം തൂക്കം അവരുടെയൊക്കെ പുറത്തുണ്ടാകുമെന്ന് സങ്കല്പിക്കണം. സിറിയയിലെ ഏകദേശം മാർക്കറ്റ് മുങ്ങി പോരുകയാണ്. അത്രയും ആഡംബരത്തിലാണ് വരുന്നത്. 40 ആളുകളെ സഹോദരന്റെ സഹാബത്തെ ആദി ഖുറൈശും ഫിയാ അംവാലും ഫഖ്റുജു ഇലൈഹാ ലഅല്ലല്ലാഹു അയ്യംഫിലുക്കുമുഹ. അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞ വാചകം ഇതാണ്, നമുക്ക് അവനെ പിടിക്കാം. അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെയും 40 ആളുകളെയും നമ്മൾ പിടികൂടിയാൽ നമ്മുടെ സമ്പാദ്യമെല്ലാം നമുക്ക് ലഭിക്കുമെന്ന് അവർക്കൊരു പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ സയ്യിദന മുഹമ്മദ് മുസ്തഫ നബി തിരുമേനി ബദറിലേക്കല്ല പുറപ്പെടുന്നത്. ബദർ എന്ന് പറഞ്ഞാൽ മദീനത്തിന്റെയും മക്കയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. മദീനത്തിൽ നിന്ന് 110 അവിടെ ബദർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താമസിച്ചു. അയാളുടെ ഒരു കിണറുണ്ടായിരുന്നു അവിടെ. അങ്ങനെയാണ് ബദർ എന്നറിയപ്പെടുന്നത്. അങ്ങനെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് കിട്ടിയതെല്ലാം കൊണ്ട് ഒരുങ്ങാൻ പറയാണ്. അങ്ങനെ ഒരുങ്ങുകയാണ്. ആകെ സഹാബത്തുള്ളത് 313. സംശയമുണ്ട് അല്പം അങ്ങോട്ട് ഇങ്ങോട്ടും ഉണ്ടോ എന്നുള്ളത്. 313 സഹാബത്തുണ്ട്. 10 സഹാബത്തിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫൻ
ചീഫായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ക്യാബിനറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. രോഗമാണ്, മരണത്തിന്റെ ശയ്യയിലായതിനാൽ ഉസ്മാനെ നീ യുദ്ധത്തിന് പോരണ്ട. ഉമയ്യത്തിനോട് പറഞ്ഞു, കണ്ണു കാണാത്ത അബ്ദുല്ലാഹുവിനെ ഉമയ്യയോട് പറഞ്ഞു. മറ്റു പല സഹാബത്ത് പല കാരണങ്ങളാൽ പറഞ്ഞു, അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളുടെ സീൽ എന്ന് പറയുന്നത് അഹ്ലുൽ ബദർ എന്നാണ്, അസ്ഹാബുൽ ബദർ ആണ്, ബദരീങ്ങളുടെ ഫളീലത്ത് നിങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 70 ഒട്ടകമാണ് ആകെയുള്ളത്. 70 ഒട്ടകം, 3 കുതിരകൾ കിട്ടിയിട്ടുണ്ട്. ഒരു കുതിര അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ ലുബാബ എന്ന് പറയുന്ന ഒരു സഹാബിയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ 3 ആളുകളാണ് ഒരു വാഹനത്തിൽ. 313 ആളുകൾ സഞ്ചരിക്കണമെങ്കിൽ ഒരു വാഹനത്തിൽ 3 ആളുകൾ വേണം, അത്രയും അതിലും കൂടുതലുമാണ്. എന്നിട്ട് എന്താണ് ചെയ്യുക? ആദ്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്താണ് ഈ ഒട്ടകപ്പുറത്തുകാരുമാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു വലതു ഭാഗത്തും ലുബാബ് ഇടത് ഭാഗത്തുമായി സഞ്ചാരം തുടങ്ങുവാണ്. സഹാബത്തെല്ലാം പിന്നിലുണ്ട്, ചെരിപ്പില്ലാത്ത സഹാബത്തുണ്ട്, ഒരൊറ്റ മുണ്ട് മാത്രമുള്ള സഹാബത്തുണ്ട്, ജടപിടിച്ച മുടികളുമായുള്ള സഹാബത്തിന്റെ പട്ടിണിയാണ്, ഒന്നും തിന്നാത്തവരാണ്. ഒരു തിങ്കളാഴ്ച ദിവസം സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവരിങ്ങനെ പുറപ്പെടുന്നു. അങ്ങനെ യാത്രയാവുകയാണ്. അവിടെ അലി ഇബ്നു അബി താലിബും ലുബാബയും സ്വകാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, നഹ്നു നംഷി അങ്ക ഫഖാല അന്തുമ ബി അഖ്വാമിനി വലാ അന ബി അഗ്ന അനിൽ അജ്രി മിൻകുമ. നബി ചോദിക്കുകയാണ്, നബി ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് അലി ഇബ്നു അബി താലിബ് മുകളിൽ കയറി ഇങ്ങനെ നടക്കുവാണ് നമ്മൾ സങ്കല്പിക്കാൻ കഴിയോ? നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ നടക്കുക, എന്നിട്ടോ ഒപ്പമുള്ള സേവകൻ ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, അത് നിന്റെ ഊഴമാണ്. ഇനിയുള്ള 10 കിലോമീറ്റർ അങ്ങനെയാണ്. ഏതൊരു ഭരണാധികാരിയാണാവുക? അന്റെ പ്രവാചകരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയെ കുറിച്ചാണ് ക്രൂരൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ അക്രമിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും, അക്രമം നമ്മുടെ വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതാണ് അവിടെ അവിടെ സംഭവിച്ചത്. അങ്ങനെയാണ് നബി തിരുമേനി ചോദിക്കുന്നത്, അലിയേ, അലിക്കന്ന് 20 വയസ്സാണ്. നമ്മൾ മനസ്സിലാക്കുക, 20 വയസ്സ് പ്രായമുള്ള അലിയാണ്. ലുബാബയോടും പറഞ്ഞു, നിങ്ങളെക്കാൾ കൂലി എനിക്കും ലഭിക്കേണ്ടയോ? നിങ്ങളെക്കാൾ അശക്തനല്ലോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി സഹാബത്തിനെ കുറിച്ച് എന്ത് പറയാനാ? ബാക്കി സഹാബത്തിനെ കുറിച്ച് നമുക്ക് പറയാനില്ല. ലുബാബ് 10 കിലോമീറ്റർ, അലി 10 കിലോമീറ്റർ. ഈ ഒട്ടകത്തിന്റെ പുറത്തുണ്ടാകുമ്പോഴാണ് നബി തിരുമേനി ഇങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുന്നത്. നട്ടുച്ച സമയം ആ ചൂടിനെ കുറിച്ചൊക്കെ വിശദമായി ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ത്യാഗം സഹിച്ച മഹാന്മാരുടെ എല്ലാ ബർക്കത്തും നമുക്കെല്ലാം ലഭിക്കട്ടെ, നമുക്കെല്ലാം അല്ലാഹു നൽകട്ടെ, അവരോടൊന്നിച്ച് സ്വർഗത്തിലെത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നാളെ ഇൻഷാല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പറയാം. അർഹമുർ റാഹിമായ റബ്ബേ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ.